ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി, ഇത് കുറച്ച് കപ്പയും ചേമ്പും ചേന അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കോവൽ നടുന്നതിനെപ്പറ്റിയും പിന്നെ കറിവേപ്പിൻ്റെ സംരക്ഷണത്തെപ്പറ്റിയും ഒക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും തുടർന്നും നല്ല സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ, അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ അല്പസ്വല്പം സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പറമ്പിൽ വെച്ച് പറമ്പിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ, അധിക സ്ഥലമൊന്നും ഇല്ലെങ്കിലും. അപ്പോൾ നമ്മൾ ഇതൊക്കെ സാധാരണ നട്ടുപിടിപ്പിക്കുമ്പം പൊതുവേ വരുന്ന ഒരു സംഭവം എന്നു വെച്ചാൽ, ഇതെല്ലാം കട്ടുകൊണ്ട് പോകാൻ വരുന്ന നമ്മുടെ പറമ്പിൽ വരുന്നൊരു കള്ളനുണ്ട്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും ആ കള്ളനെ പറ്റിയുള്ള വീഡിയോ ആണ്. ഇനിയിപ്പം അവനെങ്ങനെ നമുക്ക് ഓടിക്കാന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഇനി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പം നമ്മൾ ചേനയൊക്കെ നട്ടതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നിന്നാണ് നമുക്ക് നമ്മുടെ കള്ളനെ കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പം നമുക്ക് അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഉണ്ടോ ഇവിടെ എലിപ്പൊത്ത് കേട്ടോ, ഇടയ്ക്ക് വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാറുള്ള സംഭവമാണ്. ഉണ്ടോ എലിപ്പൊത്ത്, ഇതിപ്പോൾ അത് എലീനെ കൊല്ലാൻ വേണ്ടിട്ട്. അത് എന്നാ എലിയെന്നോ അപ്പം പറയുന്നത്? പന്നിയെലി. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കാണാറുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് മരുന്ന് വെക്കാനുള്ള ഇതിലാണ്. അപ്പം നമ്മളങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളതാണ്, പപ്പയും മമ്മിയും സാധാരണ ചെയ്യാറുള്ള ഒരു ഇതാണ്. രണ്ട് പാരസെറ്റാമോൾ ഗുളികയില്ലേ, നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും പാരസെറ്റാമോൾ ഗുളിക. അത് രണ്ടെണ്ണം മേടിച്ചിട്ട് നല്ലതുപോലെ അങ്ങ് പൊടിച്ചെടുക്കണം. അപ്പം നമ്മളൊരു ടിഷ്യൂ പേപ്പറിലോ, ടിഷ്യൂ വേണമെന്നൊന്നുമില്ല, നമ്മൾ സാധാരണ ന്യൂസ് പേപ്പറിൽ ഒരു പേപ്പറിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ നല്ല തരിയില നല്ലതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. അത് നല്ലതുപോലെ പൊടിച്ച് ഒരു ബൗളിലോട്ട് മാറ്റുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ ഗോതമ്പ് പൊടി ഇല്ലേ, ഗോതമ്പ് പൊടി ഉണ്ടല്ലോ എല്ലാ വീട്ടിലും കാണുന്ന സാധനം തന്നെയാണ്. ഗോതമ്പ് പൊടി കുറച്ച് ചേർക്കുക. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര, പഞ്ചസാര ഇല്ലെങ്കിൽ ശർക്കര ഉരുക്കിയത് അതാണേലും മതി. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിത് എടുത്തതാണ്. ഞങ്ങൾ മുമ്പ് ഇതിന് മുമ്പ് ആ എലിപ്പൊത്ത് കാണിച്ച സമയത്ത് വെച്ചിരുന്നത് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗോതമ്പ് പൊടിയും പാരസെറ്റാമോൾ ഗുളിക പൊടിച്ചതും രണ്ടെണ്ണം പൊടിച്ചതും അതിൻ്റെ കൂടെ പഞ്ചസാരയും ചേർത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് അല്പം നമ്മൾ കുറച്ച് നനവോടുകൂടി ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. കുറച്ച് മധുരം ചേർക്കണം കേട്ടോ, ഇത്തിരി മധുരവും കൂടെ വേണം. ഇതുകൊണ്ടോ ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതിപ്പം ഞങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയിലെടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഓൾറെഡി എടുത്തു കഴിഞ്ഞപ്പോൾ ഓർത്തി ഇതൊരു വീഡിയോ ആക്കി എടുക്കാമെന്ന്. അപ്പോൾ ഉണ്ടായിരുന്ന വെല്ല ഉരുക്കി, നമ്മുടെ ശർക്കരയില്ലേ ഞങ്ങളിവിടെ വെല്ലത്തോട്ടോ പറയുന്നത്, ശർക്കര ഉരുക്കിയത് ഇത് കണ്ടോ, അതാണ് പഞ്ചസാരയ്ക്ക് പകരം അതാണ് ചേർത്തേക്കുന്നത്. ശർക്കര ഉരുക്കിയതും കൂടെ നല്ല ഒരു ഒത്തിരി വെള്ളം ആവരുത്. ഇത് കണ്ടോ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് എടുത്തിട്ട് ആ കുഴിയിലോട്ട് നമുക്കങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ ഉരുളകളായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് പന്നിയെലീനെ കൊല്ലാനുള്ള ടിപ്പാണ് കേട്ടോ. അതിപ്പം പപ്പയും മമ്മി ഇടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. അത് രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴത്തേക്ക് അത് ചത്തുപോകുന്നതാണ് പറഞ്ഞത് കണ്ടോ. നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പന്നിയെലി ഒരു വില്ലൻ തന്നെ, അതിനെ കൊല്ലാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം, വീട്ടിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമ്മളിത് വെച്ചതിൻ്റെ, നമ്മൾ വിഷമൊക്കെ വെച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ വന്ന് ചാടിയതൊരു ചുണ്ടിലിയാണ് കേട്ടോ. അവനെ ആദ്യം കിട്ടി, അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമുക്ക് ഒരു പന്നിയിലയും കിട്ടി കേട്ടോ. അതോടുകൂടി പിന്നെ കിട്ടിയില്ല, ഈ രണ്ടെണ്ണത്തിനെ നമ്മൾ പിടിച്ചു. പിന്നെ ചത്ത് കിടക്കുമായിരുന്നു അതൊക്കെ അഴിച്ചേച്ച്. അപ്പോൾ നമ്മുടെ പറമ്പിലെ കള്ളനെ നമുക്ക് കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കള്ളന്മാരൊക്കെ പോയത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇനി ബാക്കി കൂടെ ചെയ്യാം. അപ്പം ഞങ്ങൾ ഇന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പം നല്ല വെയിലെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് സ്ഥലത്തും കൂടെ നമ്മൾ കപ്പ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കപ്പക്കൂടമൊക്കെ കുത്തി കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട്. അതാണ് കേട്ടോ ഇത്. അപ്പം നല്ല മഴയുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരെ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്തതാണ്. അപ്പം അത്യാവശ്യം ഒരു നാലഞ്ച് ചൂടൊക്കെ കുത്തുവാണെങ്കിൽ നല്ലതല്ലേ. ഇത് കണ്ടോ, ഞാൻ വീഡിയോ ഇത് മൊബൈലും പിടിച്ച് നിൽക്കുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു. ഇവള് കണ്ടോ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്, അനങ്ങുന്നതേയില്ല. അവൾ എന്നെ തന്നെ നോക്കി നിൽക്കുക, ഫോട്ടോ എടുത്തു ഞാൻ റെഡിയാണെന്നും പറഞ്ഞുകൊണ്ട് അതുപോലെ നിൽക്കുകയായിരുന്നു അവളവിടെ. ബാക്കിയുള്ളവരൊക്കെ ഇതേ ഭയങ്കര ബിസിയാണ്. ഇപ്പം അവരഴിച്ച് കെട്ടിയതേ ഉള്ളൂ, അതുകൊണ്ട്
അവർ ഒന്നും നോക്കുന്നു കൂടിയില്ല, അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക കേട്ടോ. ഇവളെ അഴിച്ചു വിട്ടേക്കുന്നതായിരുന്നു, അതുകൊണ്ടാണ് ഒന്ന് ഓടിച്ചാടി നടക്കുക. ഓടിച്ചാടി നടക്കുന്നതുകൊണ്ട് അവൾ, ഞാനിങ്ങനെ മൊബൈൽ പിടിച്ച് നിൽക്കുക, ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവളെ ആശനും കയ്യും കാലും ഒക്കെ കാണിച്ച് നോക്കി, ഒരു രക്ഷയില്ല. അവൾ ഫോട്ടോ എടുത്തോ എന്നുള്ള മട്ടിൽ നിന്ന് തരുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ അവളെ അങ്ങനെ കുറേ നേരം ഫോക്കസ് ചെയ്യാൻ പോയില്ല, കുറച്ച് നേരമൊക്കെ എടുത്തേച്ചിങ്ങ് മാറി. പിന്നെ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് പറമ്പിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂടെ അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ചകിരി കുറേ കിടപ്പുണ്ടായിരുന്നു. അപ്പം നല്ല മഴയായിരുന്നതുകൊണ്ട് തന്നെ മൊത്തം നനഞ്ഞാകെ ഒരു ഇതായിട്ട് കിടക്കുമായിരുന്നു. പിന്നിപ്പം വെയിലായല്ലോ, വെയിലായ സ്ഥിതിക്ക് നമുക്കതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്ത് വെക്കുകയാണെങ്കിൽ, വെയിലായി കഴിയുമ്പോൾ ഞങ്ങൾ സാധാരണ അടുപ്പ് കൂട്ടുന്നത് പുറത്താകട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കൂടെ വെച്ച് കത്തിക്കാമല്ലോ, നമുക്ക് വിറകും ലാഭിക്കാം. അതുകൊണ്ട് അങ്ങനെ അതിന് വേണ്ടി വെയിലത്തിട്ട് ഉണക്കുന്നതാണ് ഇത്. അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് കിടക്കുന്ന ചകിരിയെല്ലാം കൂടെ കുറേ നനഞ്ഞ് ഒരു ദ്രവിച്ച പോലെ ആയിരുന്നു. അതെടുത്ത് തെങ്ങിൻ്റെ ചുവട്ടിലും അങ്ങനെയൊക്കെ കൊണ്ടുപോയി അങ്ങ് ഇടുക കേട്ടോ. അപ്പോൾ മമ്മിയാണ് അത് ചെയ്യുന്നത്, കാരണം അത് നനഞ്ഞ് കിടക്കുന്ന ഭാഗത്ത് നോക്കിയും കണ്ടും എടുത്തില്ല. ചിലപ്പോൾ പാമ്പോ വല്ല പഴുതാരിയോ ഒക്കെ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞങ്ങളെക്കൊണ്ട് ചെയ്യിച്ചില്ല, എന്നെ കൊണ്ട് ചെയ്യിച്ചില്ല, മമ്മി തന്നെ അതെല്ലാം ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് സഹായിക്കാൻ പോയത്. അപ്പം പപ്പ അവിടുത്തെ പുല്ലൊക്കെ ചെത്തുന്നത് കൊണ്ട് അവിടെ കുറേ ഇതുപോലെ കമ്പും ഇതൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ചുള്ളിക്കമ്പായതുകൊണ്ട് നമ്മളത് കളയാതെ നമുക്കത് എടുത്തു വെക്കാം. എടുത്തു വെക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തീ പിടിപ്പിക്കാൻ എളുപ്പമായിരിക്കും. നമുക്ക് അടുപ്പിലൊക്കെ വയ്ക്കുമ്പം പെട്ടെന്ന് അങ്ങ് തീ പിടിച്ചോളൂ. ഇപ്പം നല്ല വെയിലുണ്ടല്ലോ, വെയിലത്ത് വെച്ച് ഒന്നും കൂടി ഒന്ന് ഉണക്കിയെടുത്താൽ സുഖമായിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാൻ നേരത്ത് ബുദ്ധിമുട്ടുണ്ടാവില്ല. ദ്രവിച്ച ചകിരി എല്ലാം കൂടെ നമ്മളെടുത്തിട്ട് മമ്മി അതെടുത്തുകൊണ്ട് തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ടിടുക കേട്ടോ. അപ്പം ഞങ്ങൾക്ക് അവിടുത്തെ ആ സ്ഥലം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് ചീരയൊക്കെ നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നല്ല മണ്ണുള്ളതാണ് കേട്ടോ, അതുകൊണ്ട് അവിടെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾ ചീര നടാനുള്ള പരിപാടിയാണേ. അപ്പോൾ ഈ ചുള്ളിക്കമ്പൊക്കെ ഒന്ന് ഞാൻ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ ചകിരിയുടെ അടുത്ത് തന്നെ അങ്ങോട്ട് കൊണ്ടിടാൻ പോവുക. ഇതുണ്ട്, ഇനിയും ഉണ്ട് കേട്ടോ, ഞാൻ കുറച്ചെടുത്ത് അങ്ങ് വെച്ചതേ ഉള്ളേ. എന്തടി കൊക്കുന്ന മുട്ടയിട്ടോ? ആ ഇതാ മുട്ടയിട്ടു, അതാ കിടന്ന് കൊക്കിയത്, മുട്ടയിട്ടു. ഇതേ രണ്ടെണ്ണം കിട്ടി കേട്ടോ, അതിൻ്റെ ആ കൊക്കുന്ന ഒച്ച കേട്ടത്. മമ്മിയുടെ പണി മമ്മി ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് നേരെ പറമ്പിലോട്ട് പോകാം. പപ്പ അവിടെ പുല്ലൊക്കെ ചെത്തി കളയുവാണ്. അപ്പം ഞാനും കൂടി അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ഇതേ പോകുന്ന വഴിക്ക് കണ്ടോ, നല്ല വെയിലായതുകൊണ്ട് കൊച്ചിനോട് പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മോളോട്ട് ചെയ്യുന്ന പണിയാണ്. അവൾ കൂഞ്ഞാല് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെയിലായതുകൊണ്ട് അങ്ങനെ ഈ വെയിലത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ജലദോഷം പിടിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ വെയിലത്തോട്ട് അധികം ഇറങ്ങണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന വശത്ത് തന്നെ കൂഞ്ഞാലായതുകൊണ്ട് അവിടെ വന്നിരുന്ന് നോക്കി എല്ലാം കണ്ടുകൊണ്ടിരിക്കുവാണ് നമ്മൾ തന്നെ ചെയ്യുന്നതെന്നൊക്കെ. ഇപ്പം മുറ്റത്തോട്ട് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വെയിൽ മുഴുവൻ കൊണ്ടുവച്ചേ കയറി വരുവുള്ളൂ, ആ മണ്ണിലെല്ലാം ചവിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം അവിടെ ഇരുന്ന് കൂഞ്ഞാലാടട്ടെ എന്ന് വിചാരിച്ചു. ഇത് കണ്ടോ പുല്ല്, ഇപ്പം മഴയല്ലായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് മഴയായതുകൊണ്ട് നമുക്ക് പുല്ല് പറിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അതുകൊണ്ട് നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ പറമ്പ് മുഴുവൻ കാട് പിടിച്ച പോലെ കിടക്കുവാണ് ഒരു വശം. ഇപ്പം മറ്റേ വശം ഞങ്ങൾ ക്ലിയർ ചെയ്തു, ഒരു വശം ഇങ്ങനെ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അപ്പം ഇവിടെ ഇത് പുല്ല് മുഴുവനൊന്ന് നമുക്ക് കൈകൊണ്ട് പറിക്കാൻ പറ്റത്തില്ല, അതുപോലെ ഉണ്ട്, കുറേ ഉണ്ട്. കൈകൊണ്ട് കുറേ എണ്ണം ഇടയ്ക്കുന്ന പറിച്ചതായിരുന്നു, പക്ഷേ പിന്നെയും മഴ പെയ്തപ്പോൾ അത് കയറി വന്നു. പിന്നെ ഇപ്പം നമുക്കങ്ങനെ കൈകൊണ്ട് പറിക്കാനും പിന്നെ പുഴുക്കളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഒരു മടി ഉണ്ട്. ഏതായാലും തൂമ്പാ കൊണ്ട് ചെത്തി കളയുവാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ആ സൈഡിൽ നമ്മൾ നട്ടിരുന്നതാണ് ഈ നിത്യവേദനയ്ക്ക്. അപ്പോൾ അതും കുറച്ച് പറിക്കാനുണ്ട്. അപ്പം പപ്പ അത് ചെത്തുന്ന സമയത്ത് നമുക്ക് ഉച്ചക്കത്തേക്ക് ചോറിനുള്ള കറിയുടെ പരിപാടിയും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം മമ്മി അവിടെ മമ്മിയുടെ പരിപാടി നടക്കുന്നു, ഇവിടെ ഞാൻ എന്നാൽ പിന്നെ ഇതങ്ങ് പറിച്ച് നമുക്ക് തോരൻ വയ്ക്കാമെന്ന് ഓർത്തു. പപ്പ പുല്ലും ചെത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നിത്യവേദനയ്ക്ക് കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ നാട്ടിൽ വന്ന ശേഷം ഞങ്ങൾ കൊണ്ടുപോയി നട്ടു വെച്ചതാണേ. അപ്പം നല്ലപോലെ കായ്ക്കുന്നുണ്ടായിരുന്നേ. അപ്പം നല്ല മഴയായിട്ട്, ഭയങ്കര മഴയല്ലായിരുന്നു, അത് നന്നായിട്ട് കായ്ച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല മഴ വന്നപ്പോഴത്തേക്ക് അത് കുറേയൊക്കെ അങ്ങോട്ട് അതിൻ്റെ തണ്ടെല്ലാം ഇലയെല്ലാം ചീഞ്ഞു പോയി. പക്ഷേ ഇപ്പോൾ അതൊന്ന് ചീഞ്ഞു പോയെങ്കിലും കുറച്ച് ഭാഗം ഇച്ചിരി നന്നായിട്ടുണ്ടായിരുന്നു, ആ ഭാഗത്ത് നന്നായിട്ട് കായ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടൊന്നുമില്ല, കുറച്ചുണ്ട്. നമുക്കൊരു നേരത്തേക്ക് കറി വയ്ക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ആ ഭാഗത്ത് തന്നെയാണ് ഇത് ഇരിക്കുന്നത് കണ്ടോ. ഇത് പനിക്കൂർക്കയാണ്, നമ്മുടെ ചെറിയൊരു മരുന്ന് പോലെയുള്ള സാധനം. ഇതും കുറേ ഞങ്ങൾ നട്ട് വെച്ചേക്കുന്നത് പിള്ളേരൊക്കെ ഉള്ളപ്പം നമുക്ക് ആവശ്യമാണല്ലോ. അതുകൊണ്ട് കുറച്ച് കുറേയേറെ തുളസിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പറിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ മമ്മീനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വന്നത്. അപ്പോൾ മമ്മി എന്നെ അവിടെ നിന്ന് ഓടിച്ചു, ഞാൻ നേരെ വീണ്ടും പപ്പയുടെ അടുത്തേക്ക് തന്നെ പോയി.
കാരണം അവിടെ ഈ ചകിരി കെട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വല്ലതും ഉണ്ടോയെന്ന് പറയാൻ പറ്റിയല്ലോ. അപ്പം മമ്മി ഞാനും കൂടെ ഇത് പുല്ലങ്ങാക്കും, പുല്ലെല്ലാം കൂടെ പപ്പ കൂട്ടി വെച്ച പുല്ലെല്ലാം കൂടെ പെറുക്കി ഒരു മാവിൻ്റെ ചുവട്ടിലും തെങ്ങിൻ്റെ ചുവട്ടിലും നല്ല വെയിലല്ലേ, അപ്പോൾ അതിനൊരു തണൽ പോലെ ആയിക്കോളുകയും ചെയ്യും. വെയിലായതുകൊണ്ട് കരിഞ്ഞ് പൊക്കോളുകയും ചെയ്യും നല്ല വെയിലായതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ നിത്യവൈദ്യങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം കുറച്ച് കാഴ്ച നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഉച്ചയ്ക്കത്തെ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു തോരൻ കറി വല്ലതും ആക്കാം. കുറച്ച് തേങ്ങയും ഉള്ളിയൊക്കെ കൂടി അരിച്ച് ചേർത്താൽ നമുക്ക് ഒരു നേരം കഴിക്കാനുള്ളത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുകളിലത്തെ ഭാഗം മുഴുവൻ കണ്ടില്ലേ, അതിങ്ങനെ അങ്ങ് പിന്നെ ചീഞ്ഞു പോയതാണ് കേട്ടോ. നല്ല മഴയായിരുന്നുകൊണ്ട് മൊത്തം അങ്ങ് ആ ഒരു ഭാഗം മുഴുവൻ അങ്ങോട്ട് ചീഞ്ഞു പോയി. എന്നാലും കുറച്ച് സൈഡിൽ നിപ്പുണ്ട്, ഉള്ള സൈഡിൽ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഈ നിത്യവേദനയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. എനിക്ക് ഇത്രയും കിട്ടി ഇന്ന് പറിച്ചപ്പം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കുറച്ച് വെണ്ടയൊക്കെ നിൽപ്പുണ്ട്. അപ്പം അതിനകത്ത് ഒരു അഞ്ചെട്ടെണ്ണമൊക്കെ കായ്ച്ച് നിൽപ്പുണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു അടിപൊളി തോരൻ കറി ഉണ്ടാക്കാം. അപ്പുറത്തെ ഒരു കുറച്ച് സൈഡെല്ലാം കൂടെ ഞങ്ങളന്ന് ക്ലീൻ ചെയ്തേ മടുത്തു. നല്ല വെയിലായതുകൊണ്ട് തന്നെ ആകെ ക്ഷീണമായി. ഇത്രയും വെയിൽ, നല്ല വെയിൽ, അയ്യോ വെയിലിന് ഭയങ്കര ചൂട്. ഒരു 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതേ പപ്പയുടെ ആ ഒരു വശം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കയറിപ്പോകാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എലിയെ പിടിക്കുന്ന തന്ത്രവും അതുപോലെ തന്നെ നമ്മുടെ ഞങ്ങളുടെ പറമ്പിൽ ഞങ്ങളുടേതായ രീതിയിലുള്ള കുറച്ച് കൃഷിപ്പണികളൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും